ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്കുള്ള ഫസ്റ്റ് ഇയർ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ദെൻ നമ്മുടെ എന്തൽപിയുടെയും എൻട്രോപ്പിയുടെയും ഇക്വേഷൻസുകൾ, നമ്മുടെ വെജിറ്റീവിന്റെ കേസിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ലോയെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത് നോട്ട് ചെയ്തേക്ക. ഹൈ, വെൽക്കം ഓൾ ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നത്തെ സെഷനില് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി കേരള പി എസ് സി പബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ ഒരു എക്സാമിന് നമുക്കറിയാം എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കും നമുക്ക് ആ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കും അല്ലെ. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു എക്സാം എലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് എല്ലാ സ്ട്രീമിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന്റെ പാർട്ടായിട്ട് നമുക്ക് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതാണെന്നും ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ കണ്ടന്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മുടെ സിലബസിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് ആൻഡ് പവർ സൈക്കിൾസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കറിയാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രീമില് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഫസ്റ്റ് ഇയർ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? തെർമോഡൈനാമിക്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസുകളിലും എല്ലാം തെർമോഡൈനാമിക്സിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ തെർമോഡൈനാമിക്സിലുള്ള ബേസിക് കൺസെപ്റ്റുകൾ, അവിടെ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കൺസെപ്റ്റുകൾ, ഒന്ന് സിസ്റ്റം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ്, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, അതിന്റെ എക്സാമ്പിൾസുകളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുക. ദെൻ പ്രോസസ് എന്നാൽ എന്താണ്? പ്രോസസ്, സ്റ്റേറ്റ്, അതേപോലെ സൈക്കിൾ എന്താണ്, ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ്. ഇവിടെ നിങ്ങൾ പ്രോസസ്സ് പഠിക്കുന്ന സമയത്ത് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്, അങ്ങനെയുള്ള സിമ്പിൾ ഡെഫിനിഷൻസ് നോക്കിയിരിക്കുക. ദെൻ ക്വസ്റ്റ്യൻ നോർമലി വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ എന്താണ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടികൾ, ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, അതിന്റെ എക്സാമ്പിൾസുകൾ, അതൊക്കെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ നോക്കിയിരിക്കണം. ദെൻ നിങ്ങൾ നോക്കേണ്ടത് ഹീറ്റ് ആൻഡ് ഹീറ്റ്. നമുക്കറിയാം തെർമോഡൈനാമിക്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഹീറ്റിനെയും വർക്കിനെ പറ്റിയുമാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഹീറ്റ് ഇന്ററാക്ഷൻ, വർക്ക് ഇന്ററാക്ഷൻ, അതിന്റെ സൈൻ കൺവെൻഷൻ ഒക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നോക്കണം. ദെൻ നിങ്ങൾ നോക്കേണ്ടത് പെർഫെക്റ്റ് ഗ്യാസ് ലോസ്. നമ്മൾ കുറച്ച് ഗ്യാസ് ലോസുകൾ പഠിക്കുന്നുണ്ട്, ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്ക് ലോ, അതൊക്കെ അഡ്രസ്. അപ്പൊ ആ ലോസുകൾ, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നോക്കുക. ദെൻ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ചോദ്യം എപ്പോഴും ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഐസോബാറിക് പ്രോസസ്സ്, ഐസോകോറിക്, ഐസോ തെർമൽ, അഡയബാറ്റിക്, പോളിട്രോപിക്, ഇങ്ങനെ ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഓരോ പ്രോസസ്സിലെയും ഹീറ്റ് ഇന്ററാക്ഷന്റെയും വർക്ക് ഇന്ററാക്ഷന്റെയും ഇക്വേഷൻസ്, അത് തന്നെ നമുക്ക് എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസുകൾ വരാറും. ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ, വർക്ക് ട്രാൻസ്ഫർ ഇക്വേഷൻ ഇൻ ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ, അപ്പൊ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ പഠിക്കുമ്പോൾ ഓരോ തെർമോഡൈനാമിക് പ്രോസസ്സിലെയും ഹീറ്റ് ട്രാൻസ്ഫറിന്റെ, വർക്ക് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മുടെ സിലബസിൽ പറയുന്നത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ പ്രധാനമായിട്ടും പഠിക്കുന്ന ലോസുകൾ, ഒന്ന് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, രണ്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദെൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ മൂന്ന് ലോസുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. സീറോ ലോ ലോഡ് സ്റ്റേറ്റ്മെന്റ്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സീറോത്ത് ലോ നമുക്ക് മനസ്സിലാക്കി തന്ന കൺസെപ്റ്റ് ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ. ടെമ്പറേച്ചർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ പറ്റി നമുക്ക് ഐഡിയ തന്നത് തന്നെ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ അതിനെ പറ്റി നമ്മൾ പഠിക്കണം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ രണ്ടിടത്ത് അപ്ലൈ ചെയ്യുന്ന പഠിക്കണം. ഫോർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ ക്ലോസ് സിസ്റ്റം അണ്ടർഗോയിങ് സൈക്കിൾ എന്താണെന്ന് പഠിക്കണം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ് സിസ്റ്റം അണ്ടർഗോയിങ് പ്രോസസ് എന്താണെന്ന് പഠിക്കണം. ഈ രണ്ട് കൺസെപ്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെ ബേസ് ചെയ്തുള്ള സിമ്പിൾ പ്രോബ്ലംസുകൾ നോക്കണം. ദെൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് പഠിക്കുന്നത്. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും
മറ്റൊന്ന് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ബേസിസിൽ നമ്മൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഡിവൈസിനെ പറ്റി പഠിക്കുന്നുണ്ട്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ബേസിസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഡിവൈസുകളായി നമ്മൾ റെഫ്രിജറേറ്ററും അതേപോലെ തന്നെ ഹീറ്റ് പമ്പും, ഇങ്ങനെ രണ്ട് ഡിവൈസുകൾ നമ്മൾ ക്ലോഷ്യസ് ടേബിൾ. അപ്പൊ ഈ ഡിവൈസുകൾ ഇതിനെ ബേസ് ചെയ്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. തെർമോഡൈനാമിക്സിൽ നിന്ന് മോസ്റ്റ്ലി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ്, ഹീറ്റ് എഞ്ചിന്റെ തെർമൽ എഫിഷ്യൻസി, റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് COP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതിനെ റിലേറ്റ് ചെയ്തുള്ള റിലേഷനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മിനിമം ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ആണെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് ലോ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസുകൾ ബേസിക് കൺസെപ്റ്റിൽ നിന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മുടെ സിലബസിൽ പറയുന്നതാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ്. അപ്പൊ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഡുവൽ കമ്പസ്റ്റൻ സൈക്കിൾ, ഈ നാല് സൈക്കിൾസുകളുമാണ് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. കാർനോട്ട് സൈക്കിൾ നമുക്കറിയാം മാക്സിമം എഫിഷ്യൻസി അല്ലെങ്കിൽ ഐഡിയൽ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയുന്നതാണ് കാർനോട്ട് സൈക്കിൾ. ഓട്ടോ സൈക്കിൾ നമുക്കറിയാം പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളാണ്. ഡീസൽ സൈക്കിൾ നമുക്കറിയാം ഡീസൽ എഞ്ചിൻ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ഒക്കെ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളാണ്. ഡുവൽ കമ്പഷൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഹൈ സ്പീഡ് ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക്സ്. അപ്പൊ ഈ സൈക്കിളിനെ പറ്റി പഠിക്കണം. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഓരോ തെർമോഡൈനാമിക് സൈക്കിളിലുള്ള തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് പഠിക്കേണ്ടത്. അപ്പൊ അവിടെ ഹീറ്റ് അഡിഷൻ, ഹീറ്റ് റിജക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ ഇതൊക്കെ നടക്കുന്ന തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതാണെന്ന് പഠിച്ചു തന്നെ വേണം. അങ്ങനെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. എല്ലാ സൈക്കിൾസിന്റെയും ഓരോ പ്രോസസ്, തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതാണെന്ന് മനസ്സിലാക്കി തന്നെ പോവുക. അതിൽ നിന്ന് തന്നെ ഒരു ചോദ്യം നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ജസ്റ്റ് ഇതിന്റെയൊക്കെ തെർമൽ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ ജസ്റ്റ് നോക്കിയിരിക്കുക. കാർനോട്ട് സൈക്കിളിന്റെയും ഓട്ടോ സൈക്കിളിന്റെയൊക്കെ തെർമൽ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ ഇക്വേഷൻ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി പോകുക. അത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കുള്ളത്. പിന്നെ നമ്മൾ ഓട്ടോ ഡീസൽ ഡുവലിന്റെ ഒരു കമ്പാരിസൺ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പാരിസൺ ഒരു മൂന്നാല് കണ്ടീഷനെ ബേസ് ചെയ്തുള്ള കമ്പാരിസൺസ് മാത്രം നോക്കിയിരിക്കുക. അത് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിൽ നിന്ന് നോക്കാം. ഓക്കെ, ദെൻ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ സിലബസിലെ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീം എന്ന് പറയുന്നത് സ്റ്റീമിന്റെ പ്രോപ്പർട്ടീസുകൾ അല്ലെ. അപ്പൊ സ്റ്റീം പഠിക്കുന്ന സമയത്ത് നമ്മള് പല ടൈപ്പ് സ്റ്റീമുകൾ പഠിക്കാറുണ്ട്. വെറ്റ് സ്റ്റീം, അതേപോലെ തന്നെ ഡ്രൈ സ്റ്റീം, ദെൻ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, ഇങ്ങനെ മൂന്ന് ടൈപ്പ് സ്റ്റീമുകൾ നമ്മൾ കാണാറുണ്ട്. സോ ഈ സ്റ്റീമുകൾ എന്താണ്, ഇവിടെ നിങ്ങളെ ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഇതിനെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും മേ ബി ചോദ്യം വരാൻ പോകുന്നത്. ഡ്രൈനസ് ഫ്രാക്ഷൻ കൺസെപ്റ്റ് എന്താണ് അത് നോക്കണം. ദെൻ നമ്മുടെ എന്താൽപിയുടെയും എൻട്രോപ്പിയുടെയും ഇക്വേഷൻസുകൾ, നമ്മുടെ വെറ്റ് സ്റ്റീമിന്റെ കേസിൽ ഇൻ ടേംസ് ഓഫ് ഡ്രൈനസ് ഫ്രാക്ഷനിൽ നമ്മൾ എന്താൽപി എൻട്രോപ്പിയുടെ ഒക്കെ ഇക്വേഷൻസ് മേക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് നോക്കണം. ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റാങ്കൈൻ സൈക്കിൾ എന്നാ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. റാങ്കൈൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റീം ടർബൈൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീം പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളാണ് ഏത്, റാങ്കൈൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഈ റാങ്കൈൻ സൈക്കിളിലുള്ള ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണ് അതിനെപ്പറ്റി നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയണം. റാങ്കൈൻ സൈക്കിളിലെ ഹീറ്റ് അഡിഷൻ, അതേപോലെ തന്നെ ഹീറ്റ് റിജക്ഷൻ, അതേപോലെ എക്സ്പാൻഷൻ, അതേപോലെ കംപ്രഷൻ, ഇതൊക്കെ നടക്കുന്ന തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. അതേപോലെ റാങ്കൈൻ സൈക്കിളിന്റെ തെർമൽ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുന്നത് അത് നോക്കിയിരിക്കണം. ദെൻ റാങ്കൈൻ സൈക്കിൾ പഠിക്കുമ്പോൾ തന്നെ സ്റ്റീം പവർ പ്ലാന്റ് അതിനുള്ള കമ്പോണന്റുകൾ ഏതൊക്കെയാണ്, ഇപ്പൊ ബോയിലർ ഉണ്ട്, ടർബൈൻ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, അപ്പൊ നമ്മുടെ അതിനൊക്കെ ബേസിക് ഫംഗ്ഷനുകൾ എന്തൊക്കെയാണെന്നുള്ളത് ബേസിക് ആയിട്ട് നമ്മളൊന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മുടെ സിലബസിൽ പറയുന്നതാണ് ബ്രൈറ്റൺ സൈക്കിൾ. നമുക്കറിയാം ബ്രൈറ്റൺ സൈക്കിൾ അല്ലെങ്കിൽ ഇതിന് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയും അല്ലെ, ജൂൾ സൈക്കിൾ. ബ്രൈറ്റൺ സൈക്കിൾ അല്ലെങ്കിൽ ജൂൾ സൈക്കിൾ, ഇത് നമ്മുടെ ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ, നമ്മുടെ സ്റ്റീം ടർബൈൻ വർക്ക് ചെയ്യുന്ന, ശ്രദ്ധിക്കണം, സ്റ്റീം ടർബൈൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളാണ് ഇത്, റാങ്കൈൻ സൈക്കിൾ. അതായത് നമ്മുടെ സ്റ്റീമാണ് അവിടെ നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ്, അതാണ് റാങ്കൈൻ സൈക്കിൾ. പക്ഷെ ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിളാണ് ഇത്, ബ്രൈറ്റൺ സൈക്കിൾ അല്ലെങ്കിൽ ജൂൾ സൈക്കിൾ. സോ നമ്മൾ റാങ്കൈൻ സൈക്കിൾ പഠിക്കുന്ന അതേപോലെ ബ്രൈറ്റൺ സൈക്കിൾ, അവിടെയുള്ള തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്,
ഈ നമ്മൾ പറഞ്ഞ പോലെ ഹീറ്റ് അഡിഷൻ ഹീറ്റ് റിജക്ഷൻ ഒക്കെ നടക്കുന്നത് ഏത് തെർമോഡൈനാമിക് പ്രോസസ്സിലാണ്, ഇവിടുത്തെ തെർമൽ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുന്നത്, അവിടെ നമ്മൾ പ്രഷർ റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ബ്രേക്ക്. അപ്പൊ നമ്മൾ റാങ്കിൻ സൈക്കിൾ, ബ്രേറ്റൺ സൈക്കിൾ ഇതൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ഓരോ സൈക്കിളിലുള്ള തെർമോഡൈനാമിക് പ്രോസസ്സും ഈ സൈക്കിളൊക്കെ ഏത് ഡിവൈസിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ മാത്രം നോക്കി പോയാൽ തന്നെ നമുക്ക് ആ ഒരു കൺസെപ്റ്റിൽ നിന്നുള്ള ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. പിന്നെ നമ്മുടെ സിലബസിൽ ലാസ്റ്റ് പറയുന്നുണ്ട് മെത്തേഡ്സ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദീസ് സൈക്കിൾസ്. അങ്ങനെ സിലബസിൽ പറയുന്നുണ്ട്, അതായത് നമ്മുടെ റാങ്കിൻ സൈക്കിളിന്റെയും ബ്രേറ്റൺ സൈക്കിളിന്റെയും ഒക്കെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പം റാങ്കിൻ സൈക്കിൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ റീഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ചെയ്യാറുണ്ട്, അതേപോലെ റീജനറേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ റാങ്കിൻ സൈക്കിൾ ചെയ്യാറുണ്ട്. അതേപോലെ ബ്രേറ്റൺ സൈക്കിളിന്റെ കേസിലും റീഹീറ്റിംഗ്, അതേപോലെ റീജനറേഷൻ, അതേപോലെ ഇന്റർകൂളിംഗ്, ഇങ്ങനെ പല മെത്തേഡുകൾ ചെയ്തുകൊണ്ട് നമ്മൾ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ എഫിഷ്യൻസി ചില മെത്തേഡുകൾ മാത്രം ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഈ ഓരോ മെത്തേഡുകളിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എഫിഷ്യൻസിക്ക് എന്ത് സംഭവിക്കുന്നു, നെറ്റ്വർക്കിന് എന്ത് സംഭവിക്കുന്നു, ഹീറ്റ് അഡിഷൻ എന്ത് സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഓരോ മെത്തേഡ് ചെയ്യുമ്പോഴും എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സുകളാണ് കറസ്പോണ്ടിങ് റാങ്കേഡ് സൈക്കിളും ബ്രേക്കൺ സൈക്കിളും. നമ്മൾ ഒരു ടാബ്ലറ്റ് ഫോളോ ആയിട്ട് തന്നെ അത് പഠിക്കും, അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തെർമോഡൈനാമിക്സ് ആൻഡ് പവർ സൈക്കിൾസ് എന്ന് പറയുന്ന നമ്മുടെ സിലബസിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത് നമ്മുടെ സിലബസിൽ പറയുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെ, ഇപ്പൊ നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് നമുക്കറിയാം. നോർമലി മെക്കാനിക്കൽ സ്ട്രീമുകാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്. അത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ സിലബസിൽ പറയുന്നുണ്ട്. അവിടെ ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഒരു ഫ്ലൂയിഡ് പ്രോസസ് ചെയ്യുന്ന പ്രോപ്പർട്ടികൾ, നമ്മൾ പ്രോപ്പർട്ടീസ് ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ലെറ്റ്സ് സേ നമ്മളെ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. രണ്ടാമത് സ്പെസിഫിക് വെയിറ്റ് അല്ലെ, സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. ദെൻ സ്പെസിഫിക് വോളിയം നമ്മൾ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി. ദെൻ വിസ്കോസിറ്റി, വിസ്കോസിറ്റി. സർഫസ് ടെൻഷൻ, ക്യാപ്പിലാരിറ്റി. ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസുകൾ ഫ്ലൂയിഡ്സിന്റെ പ്രോപ്പർട്ടീസുകൾ നമ്മൾ നോക്കുന്നുണ്ട്, ബൾക്ക് മോഡുലസ് ആൻഡ് കംപ്രസിബിലിറ്റി. അപ്പൊ നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നോക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ പ്രോപ്പർട്ടി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ നോക്കുക, യൂണിറ്റ് നോക്കുക, ഡയമെൻഷൻ നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നിങ്ങൾ ഈ വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അവിടെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിസ്കോസിറ്റികൾ, ഡൈനാമിക് വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, അതിന്റെ യൂണിറ്റുകൾ, ദെൻ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസുകൾ ഇതൊക്കെ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സുകൾ ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് പ്രധാനമായിട്ടും നോക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം നമ്മുടെ സിലബസിൽ പറയുന്നതാണ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് അല്ലെ, പ്രഷറിനെ പറ്റി പറയുന്നത്. അപ്പൊ പ്രഷർ നമ്മൾ ബേസിക് ആയിട്ട് പ്രഷർ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ യൂണിറ്റ് നോക്കുക. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷറുകൾ നമുക്ക് സിലബസിൽ എടുത്ത് പറയുന്നത് തന്നെയാണ്. ഇപ്പൊ നമ്മളവിടെ അബ്സല്യൂട്ട് പ്രഷർ എന്താണ്, അബ്സല്യൂട്ട് പ്രഷർ എന്താണ്, ഗേജ് പ്രഷർ എന്താണ്, വാക്വം പ്രഷർ എന്താണ്, ഇതൊക്കെ ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് നോക്കുക. പിന്നെ നമ്മൾ ഇത് ഈ മൂന്ന് പ്രഷറുകൾ ബേസ് ചെയ്ത് റിലേഷൻസുകൾ പഠിക്കുന്നുണ്ട്. ആ റിലേഷൻസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിനെ ബേസ് ചെയ്ത് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കുക. പിന്നെ പ്രധാനമായിട്ട് രണ്ട് ലോകൾ, ഒന്ന് നമ്മുടെ പാസ്കൽസ് ലോ അല്ലെ, പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാസ്കൽസ് ലോ നോക്കുക, രണ്ടാമത് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ. ഈ രണ്ട് ലോകൾ നോക്കുക, ഹൈഡ്രോസ്റ്റാറ്റിക് ലോയെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത് നോട്ട് ചെയ്തേക്കുക. പിന്നെ പ്രഷർ മെഷീനുള്ള ഇൻസ്ട്രുമെന്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ബേസിക് ഒരു സ്റ്റഡി നടത്തുക. യൂട്യൂബ് മാനോമീറ്റർ, പീസോമീറ്റർ, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റുകൾ യൂസ് ചെയ്ത് നമുക്ക് പ്രഷർ മെഷർ ചെയ്യാം. അതിന്റെ ഒരു ബേസിക് സ്റ്റഡി നമ്മൾ നടത്തിയിരിക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. ഇതിൽ നിന്ന് ഒരു ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. സ്റ്റഡി ആൻഡ് സ്റ്റഡി ഫ്ലോ, യൂണിഫോം നോൺ യൂണിഫോം ഫ്ലോ, ലാമിനാർ ടർബുലൻറ് ഫ്ലോ, റൊട്ടേഷൻ, അങ്ങനെ ഓരോ ടൈപ്പ് ഫ്ലോ ഉണ്ട്. അതിന്റെ ഡെഫിനിഷൻസ് വെച്ച് തന്നെ നമ്മളത് പഠിച്ചു പോകണം. പിന്നെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രധാനമായിട്ടും വരാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷനെ ബേസ് ചെയ്ത്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ, അതിന്റെ ആപ്ലിക്കേഷൻ, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. ദെൻ മൊമെന്റം ഇക്വേഷൻ, അതൊക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പ്രധാനമായിട്ടും നോക്കിയിരിക്കാം. ഓക്കെ, ദെൻ നമ്മുടെ സിലബസിൽ പറയുന്നതാണ്
ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അപ്പൊ ഫ്ലൂയിഡ് ഡൈനാമിക്സ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ വിത്തൗട്ട് കൺസിഡറിംഗ് ദ ഫോഴ്സസ്, അല്ലെ? ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കൺസിഡർ ചെയ്യാതെ നമ്മൾ നടത്തുന്ന സ്റ്റഡിയാണ്. പക്ഷെ ഫ്ലൂയിഡ് ഡൈനാമിക്സിലോ ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി നടത്തുന്നത്. അപ്പൊ ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്നുണ്ട് ബെർണോളിസ് ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടന്റ്. ബെർണോളിസ് ഇക്വേഷൻ എന്താണെന്ന് അറിയണം. അതിനകത്തുള്ള ഹെഡുകൾ ഏതൊക്കെയാണ്? പ്രഷർ ഹെഡ്, കൈനറ്റിക് ഹെഡ്, ഡേറ്റം ഹെഡ്, അതിന്റെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ നമുക്കറിയാം. ഒന്ന് എന്താണ്? വെഞ്ചുറി മീറ്റർ, അല്ലെ? വെഞ്ചുറി മീറ്റർ. രണ്ടാമത്തത് ഓറിഫൈസ് മീറ്റർ, നമ്മുടെ ഫ്ലോറേറ്റ് മെഷർ ചെയ്യുന്നത്. മൂന്നാമത് പിറ്റോട്ട് ട്യൂബ്. ഈ മൂന്ന് ഡിവൈസുകളാണ് നമ്മുടെ സിലബസിൽ നമുക്ക് ബെർണോളിസ് ഇക്വേഷനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളായിട്ട് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിന്റെ കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, സോറി ആക്ച്വൽ ഡിസ്ചാർജ് കൊണ്ടുള്ള ഇക്വേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയ തന്നെയാണത്. അതിനുശേഷം നമ്മുടെ സിലബസിൽ പറയുന്നത് ഫ്ലോ ത്രൂ പൈപ്സ് എന്നുള്ള പോർഷനാണ്. അതായത് പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മേജർ ആൻഡ് മൈനർ ലോസസ്, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഒരു പൈപ്പിലൂടെ ഫ്ലോ നടക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ലോസ് ഉണ്ടാകുന്ന എന്തെങ്കിലുമാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന പാരാമീറ്റർ മൂലമാണ്. ഫ്രിക്ഷൻ മൂലമാണ് നമുക്ക് പൈപ്പ് ലോസ്, പൈപ്പിൽ ഉണ്ടാകുന്ന മേജർ ഹെഡ് ലോസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് ഇക്വേഷൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ, രണ്ടാമത്തത് ചെസ്സീസ് ഇക്വേഷൻ. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസുകളാണ് നമ്മൾ മേജർ ഹെഡ് ലോസ് ത്രൂ പൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസുകൾ എങ്ങനെയാണ്, അതിനകത്തുള്ള ടേംസുകൾ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കുക. അതേപോലെ സിലബസിൽ മൈനർ ലോസസുകൾ പറയുന്നുണ്ട്. മൈനർ ലോസസ് എന്ന് പറയുമ്പോൾ എന്താണ്? പൈപ്പിന്റെ ഒരു പൈപ്പിലൂടെ ഫ്ലോ, പൈപ്പിന്റെ എൻട്രൻസ് ഇല്ല അല്ലെ, എൻട്രിയിൽ വേണമെങ്കിൽ ഒരു ലോസ് ഉണ്ടാവാം, പൈപ്പിന്റെ എക്സിറ്റിൽ വേണമെങ്കിൽ ഒരു ലോസ് ഉണ്ടാവാം, പിന്നെ പൈപ്പിൽ ഒരു സഡൻ എക്സ്പാൻഷൻ സംഭവിക്കുന്നു അല്ലെ, പൈപ്പിൽ ഒരു സഡൻ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ ഒരു ലോസ് ഉണ്ടാവാം, ഒരു സഡൻ കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഒരു ലോസ് ഉണ്ടാവും. അവിടെയൊക്കെ ചെറിയ ചെറിയ ഇക്വേഷൻസുകൾ മാത്രമേ ഉള്ളൂ മൈനർ ലോസസിന്. ഈ ഓരോ കേസിലും ഓരോ സ്മോൾ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി ആ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഉള്ളെങ്കിൽ ചോദിക്കാം. മേജർ ലോസ് നമ്മൾ ആ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനോ അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടുന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ സിലബസില് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കണ്ടന്റുകൾ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പോർഷനിൽ നിന്ന് നോക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ കൂടെ തന്നെ നമുക്ക് വരുന്നത് തന്നെയാണ് എന്ത്, ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് തന്നെയാണ് നമ്മുടെ സബ്ജക്ട് വരുന്നത്. അപ്പൊ അവിടെ ഹൈഡ്രോളിക് മെഷീൻസിലെ സിലബസിലെ ഇമ്പാക്ട് ഓഫ് ജെറ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇമ്പാക്ട് ഓഫ് ജെറ്റ് കുറച്ച് ഇക്വേഷൻസുകളാണ് നമ്മൾ അവിടെ പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് പ്രധാനമായിട്ടും ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓൺ മൂവിംഗ് പ്ലേറ്റും നമുക്ക് പഠിക്കണം. അതേപോലെ തന്നെ സ്റ്റേഷനറി പ്ലേറ്റും പഠിക്കണം. ഈ രണ്ട് കേസസുകളിലും ജെറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ എക്സ്പ്രഷൻസുകളാണ്, ഡയറക്റ്റ് ഇക്വേഷൻ ആണ് ഉള്ളത് അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. കൂടുതലും എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇതിന് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന രീതിയാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് കേസസിലും പഠിക്കണം, മൂവിംഗ് പ്ലേറ്റിലും സ്റ്റേഷനറി പ്ലേറ്റിലും ജെറ്റ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സസുകൾ. അത് ഒന്നുകിൽ പ്ലേറ്റ് ജെറ്റിന് വെർട്ടിക്കൽ ആകാം, ഇൻക്ലൈൻഡ് ആകാം, അങ്ങനെ പല കേസസുകളുണ്ട്. അതൊക്കെ നമുക്ക് അവിടുന്ന് നോക്കണം. ദെൻ രണ്ടാമത് ഹൈഡ്രോളിക് ടർബൈൻ. അപ്പോ ഹൈഡ്രോളിക് മെഷീൻസിൽ നമുക്ക് ടർബൈനും പമ്പുമാണ് ഉള്ളത് പഠിക്കാൻ. അപ്പൊ ടർബൈൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ടർബൈന്റെ ക്ലാസിഫിക്കേഷൻസ് നോട്ട് ചെയ്യണം. പല രീതിയിൽ നമ്മൾ ടർബൈനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻസ് നോട്ട് ചെയ്യണം, ഹെഡിനെ ബേസ് ചെയ്ത്, ദെൻ എനർജി ഇൻലെറ്റിലുള്ള എനർജിയെ ബേസ് ചെയ്ത്, സ്പെസിഫിക് സ്പീഡിനെ ബേസ് ചെയ്ത് ഒക്കെ നമ്മൾ ടർബൈനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എഫിഷ്യൻസി, ടർബൈനിലുള്ള ഡിഫറെന്റ് എഫിഷ്യൻസീസുകൾ ഏതൊക്കെയാണ് നോട്ട് ചെയ്യണം. കാരണം അവിടെ ഹൈഡ്രോളിക് എഫിഷ്യൻസി പഠിക്കുന്നുണ്ട്, മെക്കാനിക്കൽ എഫിഷ്യൻസി പഠിക്കുന്നുണ്ട്, ഓവറോൾ എഫിഷ്യൻസി പഠിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്യണം. ദെൻ ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പെൽട്ടൺ ടർബൈൻ, രണ്ടാമത്തത് ഫ്രാൻസിസ് ടർബൈൻ, മൂന്നാമത്തത് കപ്ലാൻ ഓർ പ്രൊപ്പല്ലർ ടർബൈൻ. അപ്പൊ ഈ മൂന്ന് ടർബൈനുകൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ഈ മൂന്ന് ടർബൈനുകൾ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇത് മൂന്ന് എക്സാമ്പിൾസുകൾ വരുന്നത് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്ത് ചോദിക്കുന്നത്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ വൺ ടൈം ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ എഫിഷ്യൻസിയെ പറ്റി നോക്കുക, ദെൻ സ്പെസിഫിക് സ്പീഡിന്റെ കൺസെപ്റ്റ് നോക്കുക. ഈ സ്പെസിഫിക് സ്പീഡിന്റെ കൺസെപ്റ്റ് ടർബൈനിലും പമ്പിലും നമ്മൾ പഠിക്കുന്നുണ്ട്, രണ്ടിടത്തും പഠിക്കുന്നുണ്ട്. അത് രണ്ടിടത്തും നോക്കി പോകുന്നത് നല്ലതാണ്. ഓക്കെ, ദെൻ പമ്പ് പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് രണ്ട് പമ്പുകളും നോക്കണം. സെൻട്രിഫ്യൂഗൽ പമ്പ്, അല്ലെ? സെൻട്രിഫ്യൂഗൽ പമ്പും നോക്കണം, അതേപോലെ തന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പും നോക്കണം. ഈ രണ്ട് പമ്പുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ
നോക്കിയിരിക്കണം. അവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്, സ്പെസിഫിക് സ്പീഡിന്റെ കൺസെപ്റ്റ് പറയുന്നുണ്ട്, റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്, സ്ലിപ്പ്, എയർ വെസൽ, അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ടോപ്പിക്കുകൾ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ പഠിക്കുന്നുണ്ട്, അത് നോക്കി പോകണം. അതേപോലെ റെസിപ്രോക്കേറ്റിംഗ് പമ്പിലും ഡിസ്ചാർജിന്റെ ഒക്കെ ഇക്വേഷൻസ്, നമ്മൾ സിംഗിൾ ആക്ടിംഗ് പമ്പ് ആയിക്കോട്ടെ, ഡബിൾ ആക്ടിംഗ് പമ്പ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ഇക്വേഷൻസുകൾ നോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കേണ്ടത്. ദെൻ നമ്മുടെ സിലബസിൽ പറയുന്ന മറ്റൊരു സബ്ജക്ട്, മറ്റൊരു മൊഡ്യൂൾ എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് മെഷീൻസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ട് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ മെഷീൻസ് ആൻഡ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മെഷീൻസ് ആൻഡ് മെക്കാനിസം പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കുറച്ച് തിയറിക്കറ്റിക്കൽ പോർഷൻസുകളാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻസുകൾ ഏതാണെന്ന് നോക്കണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻസ് ഏതാണെന്ന് നമ്മൾ അവിടുന്ന് നോക്കണം. രണ്ടാമത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൈനമാറ്റിക് പെയർ, ചോദ്യങ്ങൾ വരാം. കൈനമാറ്റിക് പെയർ, അവിടെ നമ്മൾ ലോവർ പെയർ അതേപോലെ തന്നെ ഹയ്യർ പെയർ, ഇങ്ങനെ രണ്ട് ടൈപ്പുകളാണ് പഠിക്കുന്നത്. സോ ഇതിന്റെ വിത്ത് എക്സാമ്പിൾസുകൾ നിങ്ങൾ നോക്കി പോകണം. ലോവർ പെയർ, ഹയ്യർ പെയർ, പിന്നെ കൈനമാറ്റിക് ചെയിനിന്റെ കൺസെപ്റ്റ് പഠിച്ചിരിക്കണം. കൈനമാറ്റിക് ചെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കണം. അവിടെ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനായിട്ട് ഗ്രൂബ്ലേഴ്സ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഗ്രൂബ്ലേഴ്സ് ക്രൈറ്റീരിയ അല്ലെ, ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒന്ന് ബേസിക് ആയിട്ട് സ്ഥിരം എക്സാമുകൾക്ക് കാണുന്ന ടോപ്പിക്കുകളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ ആ ഒരു ഏരിയ കാണുമ്പോൾ മെഷീൻസ് ആൻഡ് മെക്കാനിസം എന്നുള്ള ആ ഒരു ഏരിയ കാണുമ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടുന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കാം. പിന്നെ നമ്മുടെ മെക്കാനിസം നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്നുണ്ട് മെക്കാനിസം. അവിടുന്ന് ഷുവർ ഷോട്ട് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നെങ്കിൽ നമുക്ക് മൂന്ന് മെക്കാനിസങ്ങളുണ്ട്. ഫോർ ബാർ മെക്കാനിസം, രണ്ടാമത്തേത് സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, മൂന്നാമത് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഇങ്ങനെ ഈ മൂന്ന് മെക്കാനിസങ്ങൾ മെയിൻ ആയിട്ട് നോക്കണം. ഇവിടെ നോക്കേണ്ടത് ഇതല്ല, ഇതിന്റെ ഇൻവേർഷൻസ്, അതിൽ നിന്ന് തന്നെയാണ് അവിടുന്ന് ചോദ്യം വരുന്നത്. നമ്മൾ ഈ ഓരോ മെക്കാനിസവും ഫോർ ബാർ മെക്കാനിസം പഠിക്കുമ്പോൾ അതിന് കുറച്ച് ഇൻവേർഷൻസുകൾ പഠിക്കും, സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം പഠിക്കുമ്പോൾ അതിന് കുറച്ച് ഇൻവേർഷൻസുകൾ പഠിക്കും, ഡബിൾ സ്ലൈഡർ ക്രാങ്ക് പഠിക്കുമ്പോൾ അതിന് കുറച്ച് ഇൻവേർഷൻസ് പഠിക്കും. ഇപ്പൊ വേറെ ഇലക്ട്രിക്കൽ ട്രാമല് അങ്ങനെ, അതേപോലെ സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് കേസിൽ വൈറ്റ് വർക്ക് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, ഇതൊക്കെ അതിന്റെ ഇൻവേർഷൻസ് ആണ്. അപ്പൊ ചോദ്യം വരുന്നത് ഇൻവേർഷനെ ബേസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ താഴെ പറയുന്നതിൽ ഫോർ ബാർ മെക്കാനിസത്തിന്റെ ഇൻവേർഷൻ ഏതാണ്, അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിന്റെ ഇൻവേർഷൻ ഏതാണ്, അങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി മെഷീൻസ് ആൻഡ് മെക്കാനിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നോട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ സിലബസിൽ പറയുന്ന ടോപ്പിക്കാണ് വൈബ്രേഷൻ. നോർമലി മെക്കാനിക്കലിന്റെ ഡിഗ്രി ലെവലിലുള്ള എക്സാമുകൾക്കൊക്കെ മോസ്റ്റ്ലി കാണുവരാറുള്ള ഒരു ടോപ്പിക് തന്നെയാണ് വൈബ്രേഷൻ. സോ വൈബ്രേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷനെ പറ്റിയും ഫ്രീ വൈബ്രേഷനെ പറ്റിയും സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ദെൻ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻസുകൾ നമ്മൾ അവിടുന്ന് പ്രധാനമായിട്ടും നോക്കിയിരിക്കണം. ദെൻ ലോഗരിഥമിക് ഡിക്രിമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സിലബസിൽ എടുത്തു പറയുന്നുണ്ട്. സോ അതിന്റെ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ആ എക്സ്പ്രഷൻ നോക്കുക. അതേപോലെ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ അങ്ങനെയുള്ള കൺസെപ്റ്റ് നമ്മൾ അവിടെ നിന്ന് നോക്കിയിരിക്കണം. ദെൻ ഡാമ്പിംഗ് കോയഫിഷ്യന്റ്, അതൊക്കെ ജസ്റ്റ് സിമ്പിൾ ഇക്വേഷൻസുകൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ആ ഡാമ്പിംഗ് കോയഫിഷ്യന്റ് അതിന്റെ എക്സ്പ്രഷൻസ് നോക്കുക. ദെൻ വൈബ്രേഷൻ ഐസൊലേഷൻ ആൻഡ് ട്രാൻസ്മിസിബിലിറ്റി എന്താണ് ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ സിലബസിൽ, ഇതൊക്കെ വൈബ്രേഷനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പൊ ഈ ടോപ്പിക്കുകളൊക്കെ നമുക്ക് അവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെഷീൻസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും നോക്കിയിരിക്കാം. ഓക്കെ അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ മെക്കാനിക്കലിനകത്ത് വരുന്ന ഒരു മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ മെക്കാനിക്കലിനകത്ത് വരുന്ന ലാസ്റ്റ് മൊഡ്യൂളും മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ്. മാനുഫാക്ചറിംഗ് പ്രോസസ് കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മാനുഫാക്ചറിംഗ് പ്രോസസ്. അവിടെ നമ്മുടെ സിലബസിലെ കാസ്റ്റിംഗ് എന്ന് പറയുന്ന മാനുഫാക്ചറിംഗ് ടെക്നോളജിയെ പറ്റി പറഞ്ഞു. കാസ്റ്റിംഗ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എങ്കിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ടൈമില് കാസ്റ്റിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാൻഡ് കാസ്റ്റിംഗ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ കാസ്റ്റിംഗിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് മെത്തേഡ്സുകളും ഓരോ കാസ്റ്റിംഗ് മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ മെറ്റീരിയൽ ഏതാണ്, മൗൾഡ് മെറ്റീരിയൽ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. പിന്നെ സോൾഡിഫിക്കേഷൻ ടൈം, അതിന്റെ ഇക്വേഷൻ ഒക്കെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. സോൾഡിഫിക്കേഷൻ ടൈമിന്റെ കൺസെപ്റ്റ്, അതേപോലെ പാറ്റേൺ മെറ്റീരിയലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് കാസ്റ്റിംഗിൽ നിന്ന് നോക്കേണ്ടത്. ദെൻ വെൽഡിംഗ് നമ്മുടെ സിലബസിൽ പറയുന്നത് തിയറട്ടിക്കൽ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. വെൽഡിങ്ങിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതേപോലെ ആർക്ക് വെൽഡിംഗ് പഠിക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് വെൽഡിംഗ് പഠിക്കുന്നുണ്ട്. സോ ഇതിന്റെയൊക്കെ പറ്റിയുള്ള ബേസിക് കൺസെപ്റ്റ്, അതേപോലെ തന്നെ
ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ ഫ്ലെയിമുകളെ പറ്റി പഠിക്കുന്നുണ്ട്, അതൊക്കെ നോക്കിയിരിക്കണം. പിന്നെ ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ ഇലക്ട്രോഡുകൾ, അവിടെ നമ്മൾ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന ചില ടൈപ്പ് വെൽഡിംഗ് ഉണ്ട്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന ചില ടൈപ്പ് വെൽഡിംഗ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് ആ ഒരു പോർഷനിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കിയിരിക്കണം. ദെൻ നമുക്ക് മെറ്റൽ ഫോമിംഗ് ഓപ്പറേഷനകത്ത് പ്രധാനമായിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ഓപ്പറേഷൻസ് ഫോർജിങ്ങും റോളിംഗ് ആണ്. സോ ഫോർജിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ റോളിംഗ് ഫോർജിങ്ങിന് അത് ഫോർജിങ് ഓപ്പറേഷൻസുകൾ ഏതൊക്കെയാണ്, നമ്മുടെ അപ്സെറ്റിംഗ് ഡ്രോയിങ് ഡൗൺ എന്ന് പറഞ്ഞ ഓരോ ഓപ്പറേഷൻസുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഡെഫിനിഷൻസുകൾ പ്രധാനമായിട്ട് നോക്കുക. റോളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ട് റോളിംഗ് മില്ലുകൾ 2 high mill 3 high mill അതേപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റോളിംഗിൽ പറയുന്നുണ്ട്. സോ ഫോർജിങ് ആൻഡ് റോളിംഗ് ആണ് നമുക്ക് മെറ്റൽ ഫോമിംഗ്. ഇത് കൂടാതെ തന്നെ ഒരുപാട് മെറ്റൽ ഫോമിംഗ് പ്രോസസ് ഉണ്ട്, പക്ഷെ സിലബസിൽ ഇത് രണ്ടും എടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത് നോക്കി പോവുക. ദെൻ മെഷീനിങ് പ്രോസസ് എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസില് കുറച്ച് മെഷീനിങ് പ്രോസസ് എടുത്ത് പറയുന്നുണ്ട്. ടേണിംഗ്, ടേപ്പർ ടേണിംഗ്, ത്രെഡ് കട്ടിംഗ്, ഷേപ്പിംഗ്, ഡ്രില്ലിംഗ് അല്ലെ. അപ്പൊ ഈ ടേണിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ലേത്ത് എന്ന് പറയുന്ന നമ്മുടെ മെഷീൻ ടൂളിൽ നമ്മൾ ചെയ്യുന്ന മെഷീനിങ് പ്രോസസ് ആണ് ടേണിംഗ്, ടേപ്പർ ടേണിംഗ് ഒക്കെ. സോ ആ ഒരു ഓപ്പറേഷന്റെ ഡെഫിനിഷൻസുകൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുക. ടേണിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ്, ഡയറക്റ്റ് തിയറി പാർട്ടാണ്. നമുക്ക് ജസ്റ്റ് വൺ ടൈം ഒന്ന് നോക്കി പോയാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആൻസറിലോട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലോട്ട് വരാൻ പറ്റുന്ന കുറച്ച് പോർഷൻസുകളാണ് അതൊക്കെ. ടേണിങ് ടേപ്പർ ടേണിംഗ് ഇതൊക്കെ നമുക്ക് ലേത്ത് എന്ന് പറയുന്ന മെഷീൻ ടൂളിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസുകളാണ്. ത്രെഡ് കട്ടിങ് അതേപോലെ ഷേപ്പർ എന്ന് പറയുന്ന മെഷീൻ ടൂളുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് മെഷീൻ ടൂൾ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ മാനുഫാക്ചറിംഗ് പ്രോസസ് ഏരിയയിൽ കുറെ മെഷീൻ ടൂൾസും അതിനകത്തുള്ള ഓപ്പറേഷൻസും നിങ്ങൾക്ക് വായിക്കാം കാണാൻ പറ്റും. അതിൽ നിന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസുകൾ ആയിരിക്കും മോസ്റ്റ്ലി ചോദിക്കാനായിട്ട് സാധ്യമുള്ള ഒരു കംപ്ലീറ്റ്ലി തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പോർഷനാണ് അവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ലേത്ത് ലേത്ത് എന്ന് പറഞ്ഞ മെഷീൻ ടൂൾ ഓപ്പറേഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ലേത്ത് എന്ന് പറഞ്ഞ മെഷീൻ ടൂളും അതിന്റെ പാർട്സുകൾ ആ ഓരോ പാർട്ടിന്റെയും മെയിൻ ഫംഗ്ഷൻസുകൾ അതിനകത്ത് ചെയ്യുന്ന ഓപ്പറേഷൻസുകൾ അങ്ങനെ തന്നെ നോക്കി പോകാം. അതേപോലെ ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, അപ്പൊ ഇതിന്റെയൊക്കെ ഇതിനകത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഡിഫറെന്റ് ഓപ്പറേഷൻസുകൾ ഏതൊക്കെയാണെന്നൊന്ന് വായിച്ചു പോകുന്നത്. അപ്പൊ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്താണ് കൂടുതലും മിക്ക അവിടുന്ന് ചോദ്യം വരാൻ സാധ്യത കൂടുതൽ. അപ്പൊ കംപ്ലീറ്റ്ലി തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോർഷനാണ് നോക്കി തന്നെ പോകാന്നുള്ളൂ. പിന്നെ സി എൻ സി മെഷീനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ദെൻ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ആൻഡ് ഇലക്ട്രോ ഡിസ്ചാർജ് മെഷീനിങ്ങിനെ പറ്റി നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നത്. സോ ഈ രണ്ട് കൺസെപ്റ്റുകൾ നമുക്ക് അവിടുന്ന് അഡീഷണൽ ആയിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാനുഫാക്ചറിംഗ് പ്രോസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ സിലബസിൽ എടുത്തു പോകുന്നത്. കംപ്ലീറ്റ്ലി തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആ ഒരു പോർഷൻ. സോ നമുക്ക് മാർക്ക് സ്കോർ. അപ്പൊ ഇങ്ങനെയാണ് 4 മൊഡ്യൂളുകളായിട്ട് നമുക്ക് മെക്കാനിക്കലിനെ തിരിച്ചിരിക്കുന്നത്. തെർമോഡൈനാമിക്സ് ആൻഡ് പവർ സൈക്കിൾസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, മെഷീൻസ് ആൻഡ് മെക്കാനിസം, ആൻഡ് ദ ഫൈനൽ വൺ ഈസ് മാനുഫാക്ചറിംഗ് പ്രോസസ്. ഓക്കെ അല്ലേ, ക്ലിയർ? സോ ഈ രീതിയിലാണ് നമ്മുടെ സിലബസ് വന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ ആ ഒരു ഈ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിൽ എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ കൊണ്ടുവരാം. ഏതൊരു ഒന്നോ രണ്ടോ സ്ട്രീം മാത്രം പഠിച്ചു പോയാൽ നമുക്ക് ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല. എല്ലാ സ്ട്രീമിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാക്സിമം പഠിച്ച് അതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ സെഷനിൽ വീണ്ടും കാണാം. അൻ്റിൽ ദെൻ താങ്ക് യു, ടേക്ക് കെയർ.